ഹലോ, ഈ കാര്യം പറ. ആ പറഞ്ഞോ. നീ എവിടെയാടാ? വീട്ടിൽ റേഞ്ചിലടാ. നീ ആർക്ക് എന്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞ? അടുത്ത ബുധനാഴ്ചത്തേക്ക് ടിക്കറ്റ് കൺഫേം ആയിക്കണേ. പിന്നെ നിനക്ക് അറിയാലോ, കല്യാണത്തിനധികം ദിവസവുമില്ല. എനിക്ക് നാട്ടിലെന്തെങ്കിലും കാര്യം നടത്താൻ നിന്നോടല്ലാതെ പിന്നെ ആരോട് പറയണേ? അതെന്താടാ, നിന്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ചത്ത. നീ സോപ്പിടാൻ്റെ കാര്യം പറടാ. എടാ, അതായത് ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയില്ലേ വിദ്യ, അവളുടെ ബർത്ത്ഡേ ആണ് നാളെ. അതിന് നിന്റെ പെണ്ണിന് ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. അത് നിന്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി. രാജേഷേ, പൊന്നു മോന അനൂപേ, നീ ഇവിടെയുള്ള സകല അണ്ടനും അടകോടനെയും ഗൾഫിൽ കൊണ്ടുപോയി. എന്റെ കാര്യം പറഞ്ഞപ്പോ 10-ാം ക്ലാസ് ഡ്രില്ല് ഗുസ്തി അല്ലേ? നീയേ അങ്ങനെ പറയരുത്. നിന്റെ വിസ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. നീ ഓക്കെ ആക്കും, എന്നിട്ട് എന്താ നീ ആദ്യം പറഞ്ഞില്ല? നിന്നെ പറ്റിക്കാൻ പറഞ്ഞല്ല, ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാ സംഭവം. ശരിക്കും അവക്കുള്ള ഗിഫ്റ്റ് നീ അങ്ങോട്ട് കൊടുക്കുമ്പോ തിരിച്ച് നിനക്കുള്ള വിസ, അതായിരുന്നു പ്ലാൻ. നിന്നെ ഒന്ന് ഞെട്ടിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. ആ, അത് പൊളിച്ചപ്പോ സമാധാനമായല്ലോ നിനക്ക്. സർപ്രൈസ് പരിപാടിയായിരുന്നോ? നീ ഇത് നേരത്തെ പറയണ്ടേ, ഗിഫ്റ്റും വാങ്ങിയതേ ഇപ്പൊ തന്നെ വിട്ടേക്കാം. എടാ മണ്ടാ, നാളത്തെ ബർത്ത്ഡേക്ക് ഇന്നേ പോണെന്തിനാ? ഇനി വിസ കൈ കിട്ടാതെ എനിക്ക് ഉറക്കം വരില്ല. നിനക്ക് നാളെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഓ, ഇതിപ്പോ പറഞ്ഞതായ കുറ്റം. എന്നാ രാത്രി 12 മണിക്ക് ചെല്ല്. അതൈഡിയ, രാത്രി 12 മണി എന്ന് പറയുമ്പോ സംഗതി ബർത്ത്ഡേ ആയി, നമുക്ക് അവളെ ഞെട്ടിക്കുകയും ചെയ്യാം. ഏയ്, അതൊന്നും വേണ്ട, ശരിയാവൂല. നീ എന്തായാലും വിസയുടെ കോപ്പി അവൾക്ക് അയച്ചത് നന്നായി. ഇവിടെ ഉള്ള ഒറ്റ ഒരുത്തിനും എന്നെ കണ്ണിനേറെ കണ്ടുടാ. ഒക്കെ വൃത്തിയായിട്ടാ പോരാ. എന്നാലും രാത്രി 12 മണി എന്ന് പറയുമ്പോ എനിക്കതൊന്നൊരു വിഷയല്ലേ. നീ അവളോട് എന്റെ വാതിലോർക്ക മാത്രം പറഞ്ഞാ മതി, ഞാൻ എന്തായാലും ഗിഫ്റ്റ് ചെന്നിട്ട് വിളിക്കാം. കട്ടയല്ലേ, എന്തായാലും നീ അവളെ ചെന്ന് മിസ് കോൾ അടിക്ക്, എന്നിട്ട് ഞാൻ അവളെ വിളിക്കാം. പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ ഓല. എവിടെ പോയി കിടക്കരുതാ, ഞാനിവിടെ എത്തി. നീ എന്താ കിടക്കുന്നേ? നീ പെട്ടെന്ന് അവളെ വിളിച്ച് വിസയായിട്ട് ഇങ്ങ് വരാൻ പറ. ആ ശരി. നീ ഒന്ന് പെട്ടെന്ന് ചെല്ല്, ഉറങ്ങുമ്പോ തലയുടെ ഇടയിൽ കത്തിയും വെച്ച് കിടന്നുറങ്ങുന്ന പാർട്ടിയെ പുറത്തു. കൊറേ നാളായി ഞങ്ങൾ ഉറക്കിളയ്ക്കുന്നു, ഇത്തവണ ഞങ്ങൾ കൈയോടെ പിടിച്ചു. എന്റെ പൊന്നു സാറേ, ഇവൻ തന്നെ നമ്മുടെ അമ്പലത്തിലെ തിടമ്പ് പഠിച്ചു മരിച്ചത്. ഇതിപ്പോ ഇവിടെ മോളുടെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ടുള്ള വരവാ.
ഇവന്റെ അവസാനത്തെ കേറ്റമായിരിക്കണം. അയ്യും കാലം തല്ലി ഓടിച്ചു വീട്ടിലാണ്. ഇഷ്ടപ്പെട്ടോ എന്റെ ഗിഫ്റ്റ്?